അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 62. വിഷയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീർഘവീക്ഷണം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബാദ വഅല ആലിഹി വസ്വഹാബിഹിൽ മുഫീന അഹദ അമ്മാ ബാദ. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മഹാനരായ ബറാഉബ്നു ഹാസിബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. ദുൽഖഅദ് മാസത്തിൽ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു ഉംറക്ക് പുറപ്പെട്ടു. ശത്രുക്കളുടെ വിലക്ക് കാരണം മക്കയിൽ പ്രവേശിക്കാൻ മുത്തുനബിക്ക് സാധിച്ചില്ല. തുടർന്ന് മുത്തുനബിയും ശത്രുക്കളും തമ്മിൽ സന്ധിയിൽ ഏർപ്പെട്ടു. സന്ധി വ്യവസ്ഥയിൽ അലി റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിൻ്റെ പേരിൽ അള്ളാഹു എന്ന് ചേർത്ത് എഴുതി. ഇത് ശത്രുക്കൾക്ക് സഹിച്ചില്ല. അവർ റസൂലുല്ലാഹി എന്നെഴുതിയത് മാറ്റാൻ ആവശ്യപ്പെട്ടു. മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നെഴുതണം. അവർ ഷാഢ്യം പിടിച്ചു. അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനും അബ്ദുള്ളയുടെ മകൻ മുഹമ്മദുമാണ്. പക്ഷേ എതിർഭാഗം അംഗീകരിച്ചില്ല. അനന്തരം അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുല്ലാഹി എന്ന് എഴുതിയത് മായ്ക്കാൻ ആവശ്യപ്പെട്ടു. അലിയാര് തങ്ങൾ മടിച്ചു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആ എഴുത്ത് വാങ്ങി മായ്ക്കുകയും ശത്രുക്കളുടെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീർഘവീക്ഷണം നോക്കൂ. ഈ സന്ധി പിന്നീട് മുസ്ലിമീങ്ങൾക്ക് വലിയ ഗുണകരമായി എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്യുന്നു. ഒരിക്കലൊരു മനുഷ്യൻ മുത്തുനബിയെ സമീപിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എല്ലാ തിന്മയിൽ നിന്നും മോചനം വേണം, ഒന്നിൽ നിന്നൊഴികെ, വ്യഭിചാരം, അതങ്ങ് അനുവദിച്ചു തരണം. കേട്ടുനിന്ന പലരും ആഗതനു നേരെ ശബ്ദമുയർത്തി. മുത്തുനബി അവരോട് നിശബ്ദരാകാൻ ആവശ്യപ്പെട്ടു. അനുനയ സ്വരത്തിൽ അള്ളാഹിൻ്റെ ഹബീബ് ചോദിച്ചു, മോനെ, നിൻ്റെ മാതാവിന് ഒരാൾ വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഇല്ല. താങ്കളുടെ മകളെയോ, ഇല്ല നബിയെ, സഹോദരിയെയോ ഭാര്യയെയോ ആരെങ്കിലും വ്യഭിചരിച്ചാലോ? ഇല്ല, എനിക്കത് സഹിക്കാനേ കഴിയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, താൻ വ്യഭിചരിക്കുന്നത് മറ്റൊരുത്തൻ്റെ ഭാര്യയെയോ മകളെയോ പെങ്ങളെയോ മാതാവിനെയോ ആയിരിക്കും. തനിക്കു സഹിക്കാൻ കഴിയാത്തതുപോലെ മറ്റുള്ളവരുടെയും അവസ്ഥ. അദ്ദേഹം തല താഴ്ത്തി. സയ്ദുനിൽ ഖൈൽ അറേബ്യയിലെ ഭീകരനായ കൊള്ളക്കാരനായിരുന്നു. അയാൾക്ക് നബിയുടെ മദീനയാത്രയും അവിടുത്തെ പ്രബോധനവും ഇഷ്ടപ്പെട്ടില്ല എന്നു മാത്രമല്ല, തൻ്റെ സങ്കേതത്തിൽ മറ്റൊരാളുടെ കടന്നുകയറ്റം അയാളിൽ കോപാഗ്നി ആളിപ്പടർത്തി. സയ്ദും സംഘവും മുത്തുനബിയെ വകവരുത്താനായി മദീന പള്ളിയിലെത്തി. അള്ളാഹിൻ്റെ ഹബീബ് പ്രസംഗിച്ചു നിൽക്കുകയാണ്. പ്രസംഗശേഷം മുത്തുനബി നവാഗതരെ പരിചയപ്പെടുത്തി. സയ്ദുനിൽ ഖൈർ, കേട്ട് പരിചയിച്ച നാമം. സയ്ദുനിൽ ഖൈൽ അറേബ്യയിലെ ഭീകരനായ കൊലയാളി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നാർമല്യമായ സ്വഭാവത്തോട് അയാളോട് പറഞ്ഞു, ഓ ഖൈൽ, താങ്കളുടെ നാമം സയ്ദുനിൽ ഖൈൽ അല്ല, സയ്ദുനിൽ ഖൈർ എന്നാകുന്നു. നന്മയുള്ള സയ്ദ്. നബിയുടെ നയചാരുതയോടെയുള്ള സംസാരം കൊള്ളക്കാരനിൽ മാനസാന്തരം സൃഷ്ടിച്ചു. അയാളുടെ പ്രതികരണം ആറിത്തണുത്തു. മുത്തുനബിയുടെ മൊഴിക്ക് അയാൾ ശാന്തനായി ചെവി കൊടുത്തു. അള്ളാഹിൻ്റെ ഹബീബ് തുടർന്നു, ഓ സയ്ദ്, അള്ളാഹുവും അവൻ്റെ ദൂതനും ഇഷ്ടപ്പെടുന്ന രണ്ടു സൽഗുണങ്ങൾ താങ്കളിലുണ്ട്. എന്താണത്? അയാൾ സന്തോഷപുരസ്സരം ചോദിച്ചു. പക്വതയും സഹനവും. അള്ളാഹിൻ്റെ ഹബീബ് പ്രതിവചിച്ചു. സന്തോഷപുളകിതനായ ഖൈൽ ഇസ്ലാം മതം സ്വീകരിച്ചു. അൽ ഇൻസാനുൽ കാമിൽ എന്ന ഗ്രന്ഥത്തിൽ ഈ ആശയം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35-ാമത്തെ വയസ്സിൽ കഅബ പുനർനിർമ്മാണത്തെ ചൊല്ലി ഖുറൈശികളിൽ തർക്കമുണ്ടായി.
ഈ യത്നത്തിൽ എല്ലാ ഖുറൈശികളും പങ്കെടുത്തെങ്കിലും ഹജറുൽ അസ്വദ് സ്ഥാപിക്കുന്നത് ആരാകണം എന്ന കാര്യത്തിൽ വാഗ്വാദമുണ്ടായി. ഓരോ കുടുംബവും അവകാശവാദവുമായി രംഗത്ത് വന്നു. ഈ ഘട്ടത്തിൽ ഖുറൈശികളിൽ ഏറ്റവും പ്രായം ചെന്ന കാരണവർ അദ്ദേഹം പറഞ്ഞു. അബു ഉമയ്യ ഒരു പരിഹാരം മുന്നോട്ട് വെച്ചു. പ്രശ്നം മധ്യസ്ഥതയിൽ ഒത്തുതീർക്കുക. നാളെ രാവിലെ ആദ്യമായി കഅബയിലെത്തുന്ന ആളെ മധ്യസ്ഥനാക്കാം. നിർദ്ദേശം എല്ലാവർക്കും സമ്മതമായി. മുത്തുനബിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി കഅബയിലെത്തിയത്. ഖുറൈശികൾ കൃതാർത്ഥരായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശി കുടുംബത്തിൽ നിന്നും ഓരോ നേതാവിനെ തിരഞ്ഞെടുത്തു. തോളിലെ വിരിപ്പ് നിവർത്തി ഹജറുൽ അസ്വദ് അതിൽ വെച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരോട് വിരിപ്പിൻ്റെ ചുറ്റും അറ്റം പിടിക്കാൻ കൽപ്പിച്ചു. ഹജറുൽ അസ്വദ് കൃത്യസ്ഥലത്തെത്തിയപ്പോൾ മുത്തുനബി തൽസ്ഥാനത്തു അതെടുത്തു വച്ചു. സീറത്തു ഇബിൻ ഹിഷാം ഇബിനുൽ ജൗസി ഈ ആശയം പഠിപ്പിക്കുന്നുണ്ട്. ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാം. തുടർച്ചയായി 3 ദിവസം ഗോതമ്പ് റൊട്ടി ഭക്ഷിച്ചുകൊണ്ട് മുത്തുനബി വയറു നിറച്ചിട്ടില്ല. ധാരാളം സ്വത്തുക്കൾ റസൂലിന് ലഭിക്കാറുണ്ടെങ്കിലും അതെല്ലാം അനുചരന്മാർക്ക് സമമായി വീതിച്ചു കൊടുത്തിരുന്നു. ആയിഷ ബീവി പറയുന്നു, ഉർവ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തുനബിയുടെ ഭാര്യയായ ആയിഷ ബീവി എന്നോട് പറഞ്ഞു, നബിയുടെ വീടുകളിൽ തുടർച്ചയായി 2 മാസം തീ പൂട്ടാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉറവത്ത് ചോദിച്ചു, മാതൃ സഹോദരി, ജീവൻ നിലനിർത്താൻ നിങ്ങൾ എന്താണ് കഴിച്ചിരുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാരക്കയും വെള്ളവുമാണ്. അൻസാറുകളായ അയൽവാസികൾ ഇടക്ക് കൊടുത്തേക്കുന്ന പാൽ മുത്തുനബി ഞങ്ങൾക്ക് തരാറുണ്ട്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചുട്ടെടുത്ത ആടുമാംസം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുടെ അരികിലൂടെ നടന്നുപോയി. തത്സമയം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അവരെ ക്ഷണിച്ചു. അദ്ദേഹം ക്ഷണം നിരസിച്ചു. തുടർന്ന് പറഞ്ഞു, മുത്തുനബി ഭൗതിക ലോകത്തോട് യാത്ര പറഞ്ഞത് തൊലി ഗോതമ്പിൻ്റെ റൊട്ടി പോലും ഭക്ഷിക്കാതെയാണ്. വയറിനിറക്കാൻ താഴ്ന്ന തരം കാരക്ക പോലുമില്ലാത്ത അവസരത്തിലാണ് ഞാൻ റസൂലിനെ കണ്ടത്. നബൂവത്ത് മുതൽ വഫാത്താകുന്നത് വരെ മാർദ്ദവമായ മാവ് മുത്തുനബി കണ്ടിട്ട് പോലുമില്ലായിരുന്നു. നബിയുടെ കാലത്ത് അരിപ്പയുണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, അള്ളാഹിൻ്റെ ഹബീബ് വഫാത്താകുന്നത് വരെ കണ്ടിട്ടില്ല. പിന്നെങ്ങനെയാണ് നിങ്ങൾ ഗോതമ്പ് പൊടി ഉണ്ടാക്കിയിരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഗോതമ്പ് പൊടിക്കും, പിന്നെ അതിലേക്ക് ഊതും, പറന്നത് പറക്കും, ബാക്കിയുള്ളത് ശേഷിക്കും, പിന്നെ വെള്ളം ചേർത്ത് കുഴച്ചു മാവാക്കി പത്തിരി ഉണ്ടാക്കും. അങ്ങനെ ത്യാഗസമ്പന്നമായ ജീവിതം, ദീർഘവീക്ഷണത്തോടെയുള്ള പെരുമാറ്റം മുത്തുനബിയുടെ ജീവിതത്തിന് സൗന്ദര്യത്തിൻ്റെ മാറ്റേക്കുകയാണ്. ഹബീബായ മുത്തുനബിയിൽ നിന്ന് ആർജിച്ചെടുത്ത ആത്മീയ ആവേശം കെടാതെ സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.